ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ രാവിലെ ഇതാ ചായ കുടിയൊക്കെ രണ്ട് ദിവസം കൊണ്ട് നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ചായ കുടിക്കാതെ അതാ വെള്ളമൊക്കെ കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം മാവൊക്കെ അരച്ചത് ഫ്രിഡ്ജിൽ ഞാൻ ഇതുപോലെ ആക്കി വെക്കുന്നുണ്ട് രാവിലെ. അങ്ങനെ അതൊക്കെ എളുപ്പമാണ്. അങ്ങനെ അതിനുള്ള ദോശയ്ക്കുള്ള മാവൊക്കെ എടുത്ത് ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചു. പിന്നെ തലേദിവസം വൈകിട്ട് ഉണ്ടാക്കിയ കറി ഉണ്ടായിരുന്നു നമ്മൾ എഗ് കറിയുടെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഈവനിങ് വ്ളോഗ് ഇട്ടിരുന്നു, അതിൻ്റെ ബാക്കി രാവിലെ ആയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എഗ്ഗൊക്കെ അന്ന് തന്നെ കഴിച്ച് തലേദിവസം കറി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് എഗ്ഗ് പുഴുങ്ങിയെടുക്കാമെന്ന്. അങ്ങനെ അതും എടുത്ത് കുക്കറിലകത്താക്കി വെച്ചു. ആ സമയത്ത് എഗ്ഗ് വേവുന്ന സമയത്ത് നമുക്ക് ദോശയും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ദോശ എന്ന് പറയുന്നത് ഇത് റാഗിയും കൂടെ ചേർത്ത് അരച്ച ദോശയാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ റാഗിയും കൂടെ ദോശ മാവിൽ ഉഴുന്നിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കുന്നത് ഹെൽത്തിന് നല്ലതാണ്. റാഗി അങ്ങനെ ആ മാവാണിത്. മാറി മാറി ഞാൻ അരയ്ക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് റാഗി ഇട്ടരയ്ക്കും, അല്ലാതെ അരയ്ക്കും. അപ്പോൾ ഞാൻ ആഴ്ചയിൽ 3 ദിവസത്തേക്ക് കണക്കാക്കിയാണ് ഒരു ദിവസം അരച്ച് വെക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് പുട്ട്, അപ്പം, ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കും. പിന്നെ 3 ദിവസത്തേക്ക് ഇതും ആവില്ല. അങ്ങനെ 3 ദിവസത്തേക്ക് കണക്കാക്കി മാവ് അരച്ച് വെക്കും. അപ്പോൾ അത് കുറച്ച് മാവേ ഉള്ളൂ. പിന്നെ ഇത് ഇന്ന് മാവൊക്കെ അരയ്ക്കണം. അങ്ങനെ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. എഗ്ഗും ദോശയും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആയപ്പം മാംഗോ ഐസ്ക്രീം ഇതുപോലെ തലേദിവസം ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് മക്കൾക്ക് കൊടുത്ത് ഞാനും കഴിച്ചു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അത്യാവശ്യം നമ്മളിപ്പോൾ അധികം പൈസയൊന്നും ചിലവില്ലാതെ നമുക്കിങ്ങനെ റെഡിയാക്കി എടുക്കാവുന്ന ഐസ്ക്രീമാണ് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ ഈവനിങ് വ്ളോഗിൽ അത് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ അത് സെറ്റായിരുന്നു. അങ്ങനെ അത് കുടിച്ചു. നല്ല ടേസ്റ്റായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളമോ അരിയൊക്കെ ഒന്ന് തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ച് പിന്നെ ഉഴുന്നും അരിയൊക്കെ ഒന്ന് അരയ്ക്കണമല്ലോ. അപ്പോൾ രാവിലെ തന്നെ അതും വെള്ളത്തിലിട്ട്. നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ട് പോകലിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ രാവിലെ ഇപ്പോൾ ഇടും മഴ സമയമായപ്പം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതും അരച്ച് വയ്ക്കാമല്ലോ. അങ്ങനെ അതൊക്കെ വെച്ച് വെള്ളത്തിലിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് ഇനി ഉച്ചയ്ക്കുള്ള ഒരു ലഞ്ച് ഉണ്ടാക്കണം. സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് കേട്ടോ. പിന്നെ മീൻ കറിയൊക്കെ തലേദിവസത്തെ കാണും. ഞാൻ 2 ദിവസത്തേക്ക് കണക്കാക്കി മീൻ കറി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ആ പച്ചക്കായയും ചക്കക്കുരും കൂടെ ഇതാ അല്പം വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കണം കേട്ടോ. ആ പച്ചക്ക മാത്രം അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഉള്ളിൽ. അതുകൊണ്ട് ചക്കക്കുരും കൂടെ ഇട്ട് തോരൻ വയ്ക്കാൻ വേണ്ടി വേവിക്കാൻ വേണ്ടി വെച്ച് വെന്തതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. തോരത്തിന് അരയ്ക്കുന്ന പോലെ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞളും ഉപ്പും മുളകുപൊടിയൊക്കെ ഒന്ന് ചതച്ച് അതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കുക. ഇനി ലാസ്റ്റ് അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ചക്കക്കുരുവൊക്കെ ഇതുപോലെ ഉണ്ടാക്കുമ്പം കഴിക്കുമല്ലോ നമ്മൾ അത്യാവശ്യം. അങ്ങനെ അത് മാറ്റി വെച്ച് ഇനി നമ്മുടെ പച്ചക്കറിയിൽ നിന്ന് കിട്ടുന്ന ഇതുപോലത്തെ ഒരു ഐറ്റം ഉണ്ടല്ലോ, കുമ്പളങ്ങ പോലെ ഇരിക്കുക. അപ്പോൾ അതും നമ്മുടെ സാമ്പാർ പരിപ്പും കൂടെ വെച്ചൊരു കറി ഉണ്ടാക്കുമെന്ന് ചോദിച്ച് തേങ്ങയൊന്നും അരയ്ക്കാതെ. അങ്ങനെ അത് രണ്ടും കൂടെ കുക്കറിലിട്ട് മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വേവാൻ വയ്ക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും കേട്ടോ. കറണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്നായി കിട്ടും. തേങ്ങയൊന്നും അരയ്ക്കുന്നു വേണ്ട. അപ്പോൾ അത് വെന്ത്. പിന്നെ ഇപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ മീൻ അത്യാവശ്യം 2 ദിവസത്തേക്കാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് മാത്രമല്ലേ ചോറ് കഴിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടോ. മഴയില്ലേ, അതുകൊണ്ട് ചിലപ്പോൾ ഇല്ലാതായി പോകണമെങ്കിൽ. ഇനി നമ്മുടെ ആ കറിക്കൊന്ന് വറവിടണം, അത്രേ ഉള്ളൂ കേട്ടോ. അത് ഓയിലൊഴിച്ച് ചൂടാകുമ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ആ ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ വേവിച്ചുള്ള കുമ്പളങ്ങയും പരിപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയുള്ള പരിപാടി. സിമ്പിൾ കറിയാണ് കേട്ടോ. നമ്മൾ ചിലപ്പം പച്ചക്കറിയിൽ നിന്ന് അതൊക്കെ എടുത്ത് കളയല്ലേ ചെയ്യണത്. അത് ചില സാമ്പാറിലിടും. അപ്പോൾ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി അടിപൊളിയാണ്. അപ്പം ഇനി അത് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ആ മസാലയും ഈ കുമ്പളങ്ങയും പരിപ്പും കൂടെ. അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ നമ്മൾ അടിപൊളി കറിയും റെഡിയായി. അപ്പോൾ ഇത് മാത്രം ഉണ്ടെങ്കിലും ചോറ് കഴിക്കുക. അത്രയും ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മീൻ ഇതാ തിളച്ച് അങ്ങനെ അതാ ഉച്ചയ്ക്കുള്ള ലഞ്ച് റെഡിയായി. ചോറ്, തോരൻ, ചക്കക്കുരുവും കായയും പിന്നെ മീൻ കറി, നമ്മളതാ പരിപ്പും കുമ്പളങ്ങയും കൂടെയുള്ള കറി. ഇനി അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ എന്താ വെള്ളം കുടിക്കാം
പോവണം കേട്ടോ. ഇത് കാണിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്ത്രീകൾ നമ്മൾ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആരും നമ്മളെ അടുത്ത് പുറകെ വന്ന് പറയാൻ കാണില്ല വെള്ളം കുടിക്കണം എന്നൊക്കെ. അപ്പോൾ നമ്മൾ അതറിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ഒന്ന് കുടിക്കുക കേട്ടോ. മഴയും കൂടെ ആയപ്പോൾ വെള്ളം താകാൻ കാണില്ല, പക്ഷേ നമ്മുടെ ഹെൽത്തിന് അത് വലിയ പ്രോബ്ലമാണ്. അതുകൊണ്ട് മാക്സിമം വെള്ളം ഇടയ്ക്കിടയ്ക്ക് മക്കൾക്കും കൊടുക്കുക, നമ്മളും കുടിക്കുക കേട്ടോ. അങ്ങനെ അത് കുടിച്ച് പിന്നെ ഞാൻ വിചാരിച്ച് ലഞ്ചൊക്കെ റെഡിയായി. അപ്പോൾ അത് കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ അരി ഉഴുന്നൊക്കെ അരക്കായിട്ടാണ്, അപ്പോൾ അതൊക്കെ തീർന്നല്ല. അങ്ങനെ ഇന്ന് ഞാൻ റാഹിയും കൂടെ ഇട്ടിട്ടാ ഉഴുന്നിൻ്റെ കൂടെ. അപ്പോൾ ആ ഉഴുന്നിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ അരി അരയ്ക്കാൻ എടുക്കുന്നത്, വേറെ വെള്ളം എടുക്കാറില്ല. അപ്പോൾ അങ്ങനെ അരിയും ഒരു കപ്പ് ചോറും കൂടെ ഇട്ട് നല്ലതായിട്ട് അരച്ചെടുക്കട്ട. ഇത് വെള്ളമൊന്നും ചേർക്കാതെ അരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ലാസ്റ്റ് വെള്ളമൊന്നും അങ്ങനെ ഒഴിക്കരുത്. അപ്പോൾ നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒരുമിച്ച് മാവാക്കി എടുക്കട്ട. മറ്റേ അധികം വെള്ളമായിപ്പോയാൽ പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച് ഇപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള ഏകദേശം ഉച്ചയ്ക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡൊക്കെ കഴിക്കുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴാണ് ഇതാ മോനൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തത് കേട്ടോ. ഓൺലൈൻ വഴി രണ്ട് മൂന്ന് ദിവസം കൊണ്ടേ വരുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്നാണ് കിട്ടിയത്. അങ്ങനെ അതൊക്കെ ഒന്ന് ഇട്ട് നോക്കണ പരിപാടിയാണ് കേട്ടോ. അത്യാവശ്യം കൊള്ളായിരുന്നു, 250 അങ്ങനെ എന്തോ റേഞ്ച് ഉള്ളുമായിരുന്നു. പക്ഷേ നല്ല നല്ല ഇതാവന് നല്ല ചേരുമായിരുന്നത്, കളറും അവന് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ അതൊക്കെ ഇട്ട് നോക്കി. വൈകിട്ട് ഇതാ പാസ്ത വാങ്ങിച്ച് രണ്ടുപേരും. അങ്ങനെ അതൊക്കെ ഉണ്ടായി കൊടുക്കണ പരിപാടിയാണ് കേട്ടോ വൈകിട്ട്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി. അത്യാവശ്യം കിച്ചണിൽ നല്ല ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി വയ്ക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇതാ രണ്ടുപേരെയും രണ്ടുപേരും ഫ്ലേവർ വ്യത്യസ്ത രീതിയിലുള്ളതാണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇത് നമ്മുടെ മേഹി ഉണ്ടല്ലോ, മേഹിയുടെ ഒരു ഇതാണ്, വെർഷനാണെന്ന് തോന്നുന്നു അതിൻ്റെ മണവും ഇതൊക്കെ. പക്ഷേ അത്യാവശ്യം വില കൂടുതലാണ് കേട്ടോ മേഹിയേക്കാൾ. ഇത് ഒരു പാക്കറ്റ് 35 രൂപ അങ്ങനെ എന്തോ ആണ്. മേഹി 13 രൂപയല്ലേ ഉള്ളൂ ചെറിയ പാക്കറ്റ്. അപ്പോൾ ഇതാ രണ്ടുപേർക്കുള്ള വേറെ വേറെ അതും ആക്കി കൊടുത്തു. അപ്പോൾ ഏട്ടൻ എന്താ ചക്ക പൊരിക്കണമെന്ന് പറഞ്ഞ്, അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് തന്നെ കേട്ടോ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലുള്ളവർക്ക് ഒരു ആശ്വാസമാവില്ല. അങ്ങനെ ഇതാ അല്പം ഉപ്പും മഞ്ഞളും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ചക്ക ആയതുകൊണ്ടാണ് അങ്ങനെ മിക്സ് ചെയ്തത് കേട്ടോ. ഉപ്പ് അല്ലെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യരുത്, എങ്കിൽ നമുക്ക് ചക്ക ഒരുമാതിരി കുതിർന്ന പോലെ ഇരിക്കും, പൊരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഒത്തിരി ഉള്ളവർ ഒത്തിരി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം ഉപ്പും മഞ്ഞളും ഇട്ട് ചക്കയും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.